ഇതിലും മനോഹരമായ മറ്റൊരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം ലോകത്ത് വേറൊന്നുണ്ടാവില്ല. അത്രയും മനോഹരമാണ് വയനാട് നമ്പിക്കൊല്ലിയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം. പൂക്കളല്ല, ഒരു പൂക്കാലം തന്നെയാണ് ഇവിടെ വിരിഞ്ഞു നിൽക്കുന്നത്. വെളുത്തുള്ളിയുടെ ഗന്ധമുള്ള ഇലകൾക്ക് പേരുകേട്ട ഗാർലിക് വൈൻ എന്ന ചെടിയുടെ പർപ്പിൾ പൂക്കളാണ് ഇവിടെ ദൃശ്യവിരുന്ന് ഒരുക്കിയിരിക്കുന്നത്. ബസ് കയറാൻ വരുന്ന സ്ഥലമാണ്. രാവിലെ ആണെങ്കിൽ വൈകുന്നേരം വരെ ഒരുപാട് ആൾക്കാർ ബസ് കയറാനുണ്ടാവും. ഇവിടെയുള്ള പരിസരവാസികൾ അടിച്ചു വൃത്തിയാക്കി കൊണ്ടു നടക്കുന്നതാണ്. അവർ ആറേഴ് വർഷമായിട്ട് ഈ പൂച്ചെടികൾ നട്ട് പരിപാലിച്ച് ശുശ്രൂഷിച്ച് അതിമനോഹരമാണ്. എത്ര ഈ റോട്ടിൽ വഴിക്ക് പോകുന്ന ആരും ഇതിൻ്റെ ഫോട്ടോ എടുക്കാതെ പോകുന്നില്ല. ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. ഇത് എല്ലാ കാലത്തും ഉണ്ടോ ഈ പൂവ്? ഇല്ല, എല്ലാ കാലത്തും ഉണ്ടാവില്ല. കൊല്ലത്തിലൊരു മൂന്ന് പ്രാവശ്യം ഉണ്ടാവും. ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. ഇനി മൂന്ന് വർഷം ഇനി പൂവ് കുറഞ്ഞു വരും. ഇപ്പോഴാണ് ഈ സീസണിലാണ് നല്ല പൂവുണ്ടത്. ഇതിന്റെ ഇലക്ക ഒരു വെളുത്തുള്ളിയുടെ വാസനയാണ് ഇതിലെ. ആ ചെടിയാണിത് അല്ലേ? ഓ, കഴിഞ്ഞ ആറു വർഷങ്ങളിൽ ഓരോ വർഷവും മൂന്ന് തവണ ഈ പൂക്കൾ കൂട്ടമായി വിരിയാറുണ്ട്. പൂക്കളുടേത് മാത്രമല്ല, പക്ഷികളുടെ കൂടെ സങ്കേതമാണ് ഇപ്പോൾ ഈ മട്ടുപാവ. നമ്പിക്കൊലിയിലെ അങ്ങാടിക്കുരുവികൾ വൈകുന്നേരത്തോടെ ഈ വള്ളിപ്പടർപ്പുകളിലാണ് കൂടണയാറ്. അപ്പൊ ഇതെങ്ങനെ നാട്ടുകാർ പണ്ട് നട്ടതാണ് അല്ലേ? ശുശ്രൂഷിച്ച് അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങനെ പിന്നെ നല്ല വേറ്റ് ഷെഡ് അഴിച്ച് വൃത്തിയാക്കി നാട്ടുകാർ വന്നു കൊണ്ടു നടക്കുന്നത്. ഈ വഴിക്ക് പോകുന്ന ആരും ഇവിടെ ഫോട്ടോ എടുക്കാതെ പോകില്ല. അത്ര നല്ല മനോഹരം കാഴ്ചയാണ് അല്ലേ? കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യം പൂക്കും, രണ്ട് മൂന്ന് പ്രാവശ്യം പൂക്കും. എന്നുവെച്ചാൽ ഇപ്രാവശ്യം ഈ സമയത്താണ് ഏറ്റവും നല്ല പൂ ഉണ്ടാവുക. കുറേ കിളികൾ ഇതിൽ താമസിക്കുന്നുണ്ട്. കിളികൾ താമസിക്കുന്നത് ആ കൊലിയൊക്കെ ഈ സന്ധ്യാമയിലേക്ക് വരും. ഇതിനുള്ളിലാണ് അവരുടെ കൂടുതൽ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.